ഹായ് വെൽക്കം ടു അവർ ചാനൽ പൂനെ മലയാളി വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ട്രൈ അല്ല നമ്മൾ എല്ലാവർക്കും കാണിച്ചു തരാം. നമ്മൾ ട്രൈ ചെയ്ത് കാണിച്ചു കൊടുക്കല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ എന്നാ ട്രൈ ചെയ്യാൻ മാറ്റി കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? മഹാരാഷ്ട്രീയൻ മസാല റൈസ്. മഹാരാഷ്ട്രീയൻ മസാല റൈസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കത്തില്ലേ? നമ്മൾ മസാല റൈസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ? അല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് വെജ് പുലാവ് എന്ന് വേണേലും പറയാം. വെജ് പുല്ല പറയത്തില്ലേ? ചുമ്മാ കേട്ടോ, ഒന്നും അറിയാത്തതിന്റെയാ. വെജ് പുലാവ് ഒന്നും അല്ല ഇത്, വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയാം. എനിക്ക് എന്തോന്ന് അറിയത്തില്ല, ഉണ്ടാക്കി തരുമ്പോ ഞാൻ കഴിക്കും, അത്രേ ഉള്ളു. വെജിറ്റബിൾ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞാൽ മസാല ഒക്കെ ഉള്ള ഐറ്റംസ് അല്ലേ? പുലാവ് നമ്മൾ അതിൽ മസാല ഒന്നും ഇടത്തില്ല. അപ്പൊ മസാല റൈസ് അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മസാല റൈസ് നമുക്ക് മഹാരാഷ്ട്രീയൻ സ്റ്റൈലില് കപ്പലണ്ടി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നമ്മൾ അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് പച്ചരി അരമണിക്കൂർ നമ്മൾ കുതിർത്ത് എന്ന് വെച്ചാൽ കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചേക്കുന്ന, അപ്പൊ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, നല്ല വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ കൈമ റൈസ് കിട്ടുവാണെങ്കിൽ കൈമ റൈസ് ആണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പച്ചരി, ഇവിടെ മഹാരാഷ്ട്രയിൽ കിട്ടുന്ന അമ്പേമോർ എന്ന് പറഞ്ഞിട്ട് റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന കപ്പലണ്ടി, ബീൻസ് ഒരു കപ്പ്, പൊട്ടറ്റോ അരിഞ്ഞത് ഒരു കപ്പ്, ക്യാരറ്റ് അരിഞ്ഞത് ഒരു കപ്പ്, പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞത് ഒരു കപ്പ്. പിന്നെ ഇതൊരു മസാല കൂട്ടാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തോ, ഈ മസാല പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തേക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. പിന്നെ ഒരു ഹാഫ് നാരങ്ങയുടെ നീര്. അപ്പോൾ ഇതെങ്ങനെയാ പാകം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഇതിനൊരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 400 ഗ്രാം വരും, അത്ര അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട അളവാണ് ഈ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമ്മളിത് പാകം ചെയ്യുന്നത് കുക്കറിലാണ്, കാരണം ഏറ്റവും സിമ്പിളായിട്ടും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ കുറച്ച് എണ്ണ 4 വശത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ നല്ലതുപോലെ വേണം, കാരണം എന്നും പറഞ്ഞ് ഒത്തിരി ഒഴിക്കണ്ട, നല്ല രീതിക്ക് എണ്ണ ഒഴിക്കണം. കാരണം ഇത് അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും എണ്ണ കൂടുതൽ ഒഴിക്കുന്നു. അപ്പം ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണം, നമുക്ക് ഒന്ന് വാടി വരുന്ന നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട്. ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നല്ലപോലെ ഒന്ന് വാടി കിട്ടും. ഞാൻ ഒരുപാട് ഉപ്പിടുന്നില്ല, കാരണം ഞാൻ ഈ മസാല പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പം സവാള ഇരുന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു മിനിറ്റ് ഇതെല്ലാം ഇട്ടിട്ട് 1 മിനിറ്റ് സോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴട്ടിയെടുക്കണം. കാരണം നമ്മൾ ഈ റൈസ് വേവിക്കാൻ വെക്കുമ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഇത് വെള്ളത്തിൻ്റെ കൂടെ കിടന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ സവാള വാടിക്കിട്ടണം, അതാണ് നമുക്ക് മെയിൻ. സവാള ഇടയ്ക്ക് കടിക്കരുത്. സവാള വാടിക്കിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റൈസിൻ്റെ കൂടെ വെള്ളത്തിൽ കിടന്ന് വെന്തുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് 1 മിനിറ്റ് നമുക്ക് സോട്ട് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീൻസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയായിരുന്നു.
അപ്പോൾ ഇത് നമുക്ക് മറക്കാതെ ചേർക്കാം. ഗ്രീൻ പീസ് ഒരു ഹാഫ് കപ്പ്, ഹാഫ് കപ്പ് ഉണ്ട്, ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലൂടെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇത് മഹാരാഷ്ട്രയിൽ എല്ലാ ഡിഷിലും അവർ കപ്പലണ്ടിയൊക്കെ ചേർക്കും. അപ്പം നമുക്കൊരു ഒരു എന്താ പറയുക, കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസം. കപ്പലണ്ടി വേണ്ടവർക്ക് ഇടാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. കപ്പലണ്ടി ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് പുഴുങ്ങിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പം അതിഷ്ടമുള്ളവർക്ക് ആ ഒരു ടേസ്റ്റും ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് എണ്ണയുടെ കൂടെ കിടന്നൊന്ന് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മസാല പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു പ്രത്യേക മസാല കൂട്ട്. അപ്പം വലിയ വലിയ പാത്രങ്ങളായതും കൊണ്ട് ഞാൻ ഈ മസാല ഓൾറെഡി ഞാൻ ആക്കി വെച്ചേക്കുന്നതാണ് ഫ്രിഡ്ജിൽ. അപ്പം ഞാനിതിൻ്റെ കൂട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. അപ്പം ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ മസാല റൈസിന് നല്ല ടേസ്റ്റായിരിക്കും. കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ചെറിയൊരു എരിവും പുളിയും, നാരങ്ങ നീര് ഒക്കെ ഒഴിക്കുന്നതുകൊണ്ട് എരിവും പുളിയൊക്കെ വരും. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. പിന്നെ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇതിന് ഒരുപാട് സമയം എടുക്കുന്നില്ല, ഈ ഒരു സോർട്ടിങ്ങിൻ്റെ ടൈമേ എടുക്കത്തുള്ളൂ. ഇതിനാകെപ്പാടെ വേണ്ടത് ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ അത് മതി. നിങ്ങളുടെ കുക്കറിൽ പെട്ടെന്ന് വേവുന്ന ഐറ്റ കുക്കറാണെങ്കിൽ ഒരൊറ്റ വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ മതി. ഇപ്പം ഇവിടുത്തെ ഈ കുക്കറാണെങ്കിൽ അടുപ്പിച്ച് കുറേ വിസിൽ അടിക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു 5-6 വിസിൽ ഇതിനടിക്കും. അപ്പം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിസിൽ പോയി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ചൂടോടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ റൈസ് കുതിർത്ത് വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ തന്നെ ഈ ഒരു പരുവായി കെട്ടിക്കോളും റൈസ്. നമുക്ക് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ആ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു. ഇത് കണ്ടില്ലേ, മസാലയുമായിട്ട് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ ഏത് കപ്പിലാണോ അരി അളക്കുന്നത്, അതിന് ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ കാണിച്ച ഗ്ലാസ് അല്ലേ? അതെ. 1.5 അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കണം. വെള്ളത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ് വെള്ളത്തിനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റൈസിൽ ആ ഉപ്പ് പിടിച്ചോളും. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ട. അത് വെള്ളത്തിന് ഉപ്പ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് നമുക്ക് നാരങ്ങയുടെ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീര് എടുത്ത് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. നിന്നാണ്ട് ഇതെല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. അപ്പം ഈ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് താഴെ ഇതായിട്ട് നല്ലതായിട്ട് റൈസിൻ്റെ കൂടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെക്കാം. കുക്കറൊന്ന് ഓപ്പൺ ചെയ്യുന്നു. നല്ല ചൂടോടെ സെർവ് ചെയ്ത്. ഹായ്. അപ്പം എല്ലാവരും മസാല റൈസിന്റെ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അല്ല, ക്യാരറ്റും ബീൻസും ഒരുവിധം എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ഐറ്റം. പിന്നെ റൈസ് ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഇതിനിപ്പോ റേഷനറി യൂസ് ചെയ്താലും നല്ലതായിരിക്കും. അപ്പൊ നമ്മള് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, കാരണം നല്ല ഷടപടയിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പല കറികളും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നതിലും നല്ലത്. പിള്ളേരെ കുട്ടികളൊക്കെ പറയാമെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഹസ്ബൻഡ് പറയാ എനിക്ക് പെട്ടെന്നൊരു റൈസ് വേണം, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കറിൽ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 20 മിനിറ്റിനുള്ളിൽ റെഡിയാവുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പം എല്ലാവരും
ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് അറിയിക്കണം, അഭിപ്രായങ്ങൾ കമന്റിലായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഈ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ വ്ലോഗ് റെസിപ്പി മാത്രമല്ല, നമ്മൾ പല ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാനാണ്. പക്ഷെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് കുറച്ച് റെസിപ്പീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെയും ലോക്ക്ഡൗൺ ഒക്കെ ആയിരിക്കുമല്ലോ, ഇപ്പൊ ഓരോ സ്ഥലത്തും ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കുറച്ച് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ തോന്നിയെങ്കിൽ ഇതുണ്ടാക്കാമല്ലോ നമുക്ക്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക. നമ്മള് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതില് ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു മസാല പേസ്റ്റിന്റെ ഇൻഗ്രീഡിയന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും വീഡിയോ എടുത്ത് നോക്കാലോ. അപ്പൊ ഓക്കെ, ട്രൈ ചെയ്തിട്ട് അറിയിക്കാം. ടാറ്റാ, ബൈ ബൈ, വണക്കം.